الحمد لله رب العالمين الحمد لله حمدا يوافي نعمه ويكافي مزيد يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم على نبينا محمد وعلى آله الطيبين الطاهرين وعلى أصحابه الأكرمين وعلى من تبعهم بإحسان إلى يوم الدين أما بعد പ്രിയമുള്ള സഹോദരങ്ങളെ കെ എം സി ഡി ഗ്രൂപ്പിൽ ഒരു വോയിസ് നോട്ട് വരികയുണ്ടായി നാസർ ഫൈസി കൂടത്തായി എന്ന് പറയുന്ന മുസ്ലിയാരുടെ സൗണ്ടാണ് അതിനകത്ത് വാവാഡ് ഉസ്താദ് എന്ന് പറയുന്ന സമസ്ത കേരള ജമ്യത്തുള്ള കേന്ദ്ര മുഷാവറ അംഗം പറഞ്ഞതായിട്ട് അഥവാ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ പടർന്നിട്ടുള്ള നിപ്പോ വൈറസ് വവ്വാൽപനി എന്ന് പറയുന്ന സംഭവം അതിൻ്റെ വ്യാപനം തടയുവാനും അത് ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് ശിവയുണ്ടാകുവാനും ആ രോഗത്തിന് ആ രോഗത്തിൽ നിന്ന് സരാമത്താകാനുള്ള വലിയൊരു മരുന്ന് എന്നുള്ള നിലക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മങ്കൂസ് മൗലൂദ് പൂർണ്ണമായി പാരായണം ചെയ്യുവാനും തുടർന്ന് യാസീൻ ഓതുവാനും എന്നിട്ട് പന്ത്രണ്ട് ആളുകൾ കലാ ഉൽ ഹാജിത്ത് പന്ത്രണ്ട് റെക്കായത്ത് നമസ്കരിക്കുകയും എന്നിട്ട് ഓരോ ആളുകളും യാ യാ യാഹീൻ അബ്ദുൽ ഖാദർ ജിലാനി എന്ന് ആയിരം തവണ ഇസ്തിഹാസ് നടത്തുകയും ചെയ്യണം ഇങ്ങനെ ഓരോ വീടുകളിലും സംഘങ്ങളായി കൂട്ടമായിട്ട് ഇത് നിർവഹിക്കണം എന്നാൽ ഈ അസുഖത്തിൽ നിന്ന് ഇത് എവിടെയൊക്കെ ഈ അസുഖങ്ങളുണ്ടോ ആ പ്രദേശത്തൊക്കെ ഈ രോഗത്തിൽ നിന്ന് സലാമത്ത് കിട്ടാൻ വലിയൊരു മരുന്നാണ് പ്രതിരോധ മരുന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുസ്ലിയാരി സൗണ്ട് വിട്ടിട്ടുള്ളത് നൌതുബില്ലാ സർവശക്തനായ ജഗന്നിയന്താവായ അള്ളാഹുവിൽ ശരണം തേടുകയാണ് രക്ഷ തേടുകയാണ് കാരണം സുഹൃത്തുക്കളെ ഇത് ഷിർക്കിൻ്റെ പ്രചാരണമാണ് നാസർ ഫൈസി കൂടത്തായിയും വാവാട് ഉസ്താദും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വവാഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതൊക്കെ ഷിർഖിൻ്റെ പ്രചാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാനില് വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് അക്സറുഹും ബില്ലാഹി ഇല്ലാ അവരിൽ അധികമാളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല ഇല്ല വഹും ശരിക്കൂൻ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ സഹോദരങ്ങളെ ഷെറുക്കെന്ന് പറയുന്ന പാപം അത് മഹാ അക്രമമാണ് മഹാപാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന ഷിറുക്കലുൽ മുൻ അലീം വലിയ അക്രമമാണ് എന്ന് വിശുദ്ധ വിഷുദ്ധുൻ പറയുന്നു തീർച്ചയായും അള്ളാഹു അവനിൽ പങ്കു ചേർക്കുന്നത് പുറക്കുകയില്ല അതിന് താഴെയുള്ള അതിന് പുറമേയുള്ള പാപങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്ത് കൊടുത്തേക്കാം ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ അവന് വലിയ ഒരു അക്രമമാണ് പാപമാണ് ചെയ്തിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആം പറയുകയാണ് മറ്റൊരാ അള്ളാഹു താല പറയുന്നത് മായ വഴികേടിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരാ അള്ളാഹു താല പറയുന്നത് ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവന് സ്വർഗം അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സുബ അനു സൂറത്തു ഹജ്ജിൽ പറയുന്നത് എന്താ അള്ളാഹുവിന് ആ പങ്കു ചേർക്കാത്ത നിലയിൽ ഋജു മനസ്കരായി നേർക്ക് നേരെ അള്ളാഹുവിന് ഇബാദത്തെടുക്കുക എന്നാൽ ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അന്നമാ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് എന്നിട്ടോ ആകാശത്ത് നിന്ന് വീണിട്ട് അവനൊരു പക്ഷി റാഞ്ചി കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ കാറ്റിലെ അവന് പാറിപ്പോകുന്നു ഫീമഖാൻ സഹൈക്ക് വിദൂരമായ പ്രദേശത്തേക്ക് അപ്പോൾ അങ്ങനെ തകർന്നടിഞ്ഞ് നശിച്ച് നാമാവശേഷമാകുന്ന ഒരുവനെ പോലെയാണ് അള്ളാഹുവിൽ പങ്കുചേർത്തവൻ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് പറയുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ മക്കയിലുള്ള അല്ലെങ്കിൽ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള മുഷ്ടിക്കുകളുടെ അവസ്ഥ എന്താ അള്ളാഹു തലവരോട് ചോദിച്ചാലോനെ നിങ്ങൾ പങ്കു ചേർക്കുന്നത് ഒന്നും സൃഷ്ടിക്കാത്ത അവരാകട്ടെ സൃഷ്ടിക്കപ്പെട്ടവരുമാണ് അങ്ങനെയുള്ളവരെയാണോ നിങ്ങൾ പങ്കു ചേർക്കുന്നത് പുറമെയുള്ളവരെ അവർ ഇബാദത്ത് ചെയ്യുന്നു അവർ ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തവരാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയാ എത്രയെത്ര ആയത്തുകളിലാണ് ഷിറുഖിന്റെ ഗൗരവം അള്ളാഹു താലെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഈ മുസ്ലിയാർ ഇവിടെ പറയുന്നത് സഹോദരങ്ങളെ മഹാ അപകടകരമായ കാര്യമാണ് മങ്കൂസ് മൗലൂദ് പൂർണ്ണമായി ഓതാൻ എന്താണ് മങ്കൂസ് മൗലൂദ് എന്നറിയുമോ സുഹൃത്തുക്കളെ മങ്കൂസ് മൗലൂദ് എന്ന് പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു എന്നൊക്കെ തുടങ്ങി ഒരുപാട് പച്ച ലോകം പടക്കുന്നതിന് മുമ്പ് തന്നെ നബിയുടെ ഒളിവ് പടച്ചിട്ടുണ്ടെന്നും മുഹമ്മദ് പേര് വിളിച്ചിട്ടുണ്ടെന്നും എന്ന് പറയുന്നത് പെരും കള്ളം ഹിമാലയൻ നുണ അതാണ് മങ്കൂസ് മൗലൂവിൻ്റെ തുടക്കം എന്നിട്ട് അതിൽ എന്തൊക്കെയാ പറയുന്നത് മഹാനായ ആദം അലൈ ഇസ്ലാം തപസ്സുൽ നടത്തി എന്ന് പറയുന്നു ആദം ി എന്നിട്ടോ മഹാനായ നൂഹ് നബി അലൈസ്ലാം മുഹമ്മദ് നബിയെ കൊണ്ട് ഇസ്തികാസ് നടത്തി എന്ന് ബിഹി സബിഹീനൂഹൻ എന്ന ഇങ്ങനെ പെരും കള്ളങ്ങളും ഷിർക്കും എഴുതി വെച്ചിട്ടുള്ള മങ്കൂസ് മൗലൂദ് പൂർണ്ണമായി പാരായണം ചെയ്യാനാണ് പറയുന്നത് നബിയുടെ പേരിൽ സ്വലാത്ത അതിലുണ്ട് മദുണ്ട് പക്ഷേ കോടിയെ ഷിർക്കും അതിലുണ്ടെന്ന് മനസ്സിലാക്കുക മൗലൂദിൻ്റെ അവസാന ഭാഗത്തേക്ക് മങ്കൂസ് മൗലൂദിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നാൽ

അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ സംരക്ഷിക്കണം അതാണ് ഞങ്ങളുടെ മോഹം അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾ നശിപ്പിക്കരുത് തകർക്കരുത് ഇല്ലായ്മ ചെയ്യരുത് കഥ ഹീമാ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും അക്രമങ്ങളും ദൗർബല്യങ്ങളും എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് തീർച്ചയായും അറിയാമല്ലോ അതുകൊണ്ട് ഞങ്ങളെ നന്നാക്കണം ഞങ്ങൾക്ക് സൗഭാഗ്യം തരണം മുത്തനബിയോട് ചെയ്യ ഇത് കൊടിയ ഷിർക്കാണ് കൂട്ടരെ ഈ ഷിർക്ക് ഇതുകൊണ്ടാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് അവരിൽ അധികം ആളുകളും സുഹൃത്തു യൂസുഫില് അള്ളാഹുത്താല പറഞ്ഞല്ലോ അവരിലധികമാളുകളും സുഹൃത്തു യൂസുഫിലെ നൂറ്റിയാറാമത്തെ വചനം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു നബിയോട് പ്രാർത്ഥിക്കുക അപ്പോ ഇതെന്താണ് ഇത് ഷിർക്കാണ് പ്രിയമുള്ളവര് നബിയോട് ആ ചെയ്യാൻ പാടില്ല നബിയോട് ഇസ്തിഹാസ് നടത്താൻ വേണ്ടി പാടുള്ളതല്ല എന്നിട്ട് ഈ മുസ്ലിർ പറയുകയാണ് പന്ത്രണ്ടരക്കാലത്ത് കലാവുൽ ഹാജ് അങ്ങനെ നിസ്കാരം നബി പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല എന്നിട്ട് ആയിരം വട്ടം അബ്ദുൽ ഖാദർ ജീലാനി എന്ന ആയിരം വട്ടം പറയുന്ന അപ്പോൾ ഇത് കൊടിയ ഷിർക്കാണ് പ്രചരിപ്പിക്കുന്നത് ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ സഹോദരങ്ങളെ സഹോദരിമാരെ വാവാട് മുസ്ലിമാരും കൂടത്തായി മുസ്ലിമാരും പറയുന്നത് കേട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ രോഗം മാറുകയില്ല എന്ന് മാത്രമല്ല പകർച്ചവ്യാധി മാറുകയില്ല എന്ന് മാത്രമല്ല അത് പകരും എന്നുമാത്രമല്ല നിങ്ങളുടെ ആഹൃത നഷ്ടപ്പെടും കാരണം ഷിർക്കാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൊടിയ ഷിർക്കാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇദ്ദേഹം ഇവരുടെ വാക്കുകൾ കേൾക്കാതെ ഏകനും പരിശുദ്ധനുമായ അള്ളാഹു താലയെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനോട് മാത്രം ചെയ്തുകൊണ്ട് അവനാണ് കൂട്ടരെ രോഗമുണ്ടായാൽ രോഗം ശിഫപ്പെടുത്തവെന്നവന് റബ്ബുൽ അജ്ജത്താണ് പരിശുദ്ധ ഖുർആല് സൂറത്തു ഷൊറാലി മഹാനായ ഹലീലുല്ലാ ഇബ്രാഹി നബി അലൈസ്ലാം അത് പറഞ്ഞിട്ടുണ്ട് വൈദാരിൽ എനിക്ക് രോഗമുണ്ടായാൽ അത് ശമനപ്പെടുത്തുന്നവൻ

ഇത് ഷിർക്കിൻ്റെ പ്രചാരണമാണ് ഇത് മുസ്ലിം സമൂഹം തള്ളിക്കളയണം ഈ വാവാട് ഉസ്താദും അതുപോലെ തന്നെ കൂടത്തായി ഉസ്താദും തൗബ ചെയ്യണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബഹാന തൗഹീദിൽ തൗഹീദ്ൽ അടിയുറച്ച് അജഞ്ചലമായി മുന്നോട്ട് പോകാനും ആരാധനയുടെ അഭിപാതത്തിൻ്റെ മുഴുവൻ അംശങ്ങളും റബ്ബിന് മാത്രം സമർപ്പിക്കുവാനും അങ്ങനെ പൂർണമായും മുതായി ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ ഈ സമൂഹത്തിലുണ്ടായിട്ടുള്ള എല്ലാവിധ നിപ്പോ വൈറസുകളും അതുപോലെയുള്ള മാരകമായ അസുഖങ്ങളും പകർച്ചവ്യാധികളും റബ്ബെ റഹ്ബാനെ നിന്റെ റഹ്മത്ത് കൊണ്ട് നിൻ്റെ മഹത്തായ കൊണ്ട് റബ്ബെ നീയാണ് ശമനം നൽകുന്നവൻ നീയാണ് ശിഫ നൽകുന്നവൻ അതുകൊണ്ട് ഞങ്ങൾക്ക് നീ ശിഫ നൽകുകയും ഈ നാട്ടിൽ നിന്ന് ഇതുപോലെയുള്ള എല്ലാ മഹാമാരികളും നീക്കം ചെയ്യുകയും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യണം ഏതമ്പുരാനെ وصلى الله وسلم على نبينا محمد والحمد لله رب العالمين